Hi friends, in the number 8 of Budai, Randai Thiruvathimune release Cheda, Dungeons and Dragons, Honor Among Thieves in the Adipoli movie and Kanan Ponada. Movie lot to Pona in Mumbai, numbered a channel, Adimai Tarikil and Garden the Nigel, on the subscribe Cheda, support Chedakane. E movie at Dudakatil Tane, Manu Mudi or Pradesha Manakanikinada. Avadi or Rashasirubia orale, or jail lake a condoveriana. Avanipo or a silly lake Adakinu. Avadipo, where and very good under. Even under the Madakadi, heroine, heroine. Our ashes a ruby. Food the Gaichon Rikan numbered a hero and a challenge chamber. They shimmer naval avene articha gulliana. Add the scene it, Cordil, which are numbered a heroic ankino. Judges are not pala choding of the Chodikinunda. Avenavent flashback a powdered paragana. Even a varna the mumber. Dushakil Kedre, poor adana, spy work castle, or ada iron numbered a hero. Avenur Sundaria Bari, Urimagalamand another. Each one was strangled that a Mandravadic hero Pidichu and a Predikara mitre. After the Rekship tower, heroed a wife in a Koldigiana. In the Akute Matram, our Kola the Vidigiana. Bariuda Maranathin Shesham, Madithin Adimaped the hero, Kunina the Sredika the Itit Pogumbo, after the Samadayatil, Maturada Prenacha Garnathar, Purtakapeta, numbered a hero in Avadeti, Kute Nokan Dudanguiana. പിന്നീട് അവർ ഒരുമിച്ചാണ് ആ കുഞ്ഞിനെ വളർത്തുന്നത്. എന്നാൽ അതിനാവശ്യമായ പണത്തിനു വേണ്ടി ചെറിയ ചെറിയ മോഷണങ്ങളും ഇവർ നടത്തുന്നു. അങ്ങനെ ഒരിക്കൽ ഒരു ജ്വല്ലറിയുടെ കണ്ണാടി പൊട്ടിച്ച് ഹീറോ കുറേ ആഭരണങ്ങൾ എടുക്കുകയാണ്. ഹീറോയിൻ അതിലൊരു വ്യത്യസ്തമായ ഒരു മാല എടുത്തു കൊണ്ടുപോയി കുട്ടിയുടെ കഴുത്തിലിട്ട് കൊടുക്കുകയാണ്. അതൊരു സാധാരണ മാല ആയിരുന്നില്ല. ആ മാലയിലുള്ള ഒരു മുത്തമർത്തുമ്പോൾ ധരിച്ചിരിക്കുന്ന ആളെ അപ്രത്യക്ഷമാക്കാനുള്ള കഴിവ് ആ മാലയ്ക്കുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷവും അവർ ഇപ്പോഴും മോഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴേക്ക് അവർ കൊള്ളയടിക്കാൻ പോകുമ്പോൾ കുട്ടയും ഒപ്പം കൂട്ടിയിരുന്നു. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവർ ആ മാല വെച്ച് അപ്രത്യക്ഷമാകുമായിരുന്നു. ഇവരുടെ ടീമിൽ ഇപ്പോൾ മറ്റു രണ്ടുപേർ കൂടിയുണ്ട്. ഒരു മജീഷ്യനായ പയ്യനും പിന്നെ ഒരു പ്രായമായ ആളുമായിരുന്നു അത്. രാത്രിയിൽ അവർ ഒരു ബാറിലിരുന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് തലമറിച്ചൊരു മന്ത്രവാദിനി വരികയാണ്. അവൾ പുതിയൊരു മോഷണത്തിന്റെ പ്ലാൻ അവരോട് പറയുമ്പോൾ ഹീറോ അത് സമ്മതിക്കുന്നില്ല. എന്നാൽ പ്രായമുള്ളയാൾ മരിച്ചുപോയ നിന്റെ ഭാര്യയെ ജീവിപ്പിക്കാനുള്ള ശക്തിയുള്ള ഒരു മാന്ത്രിക തകിട് അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അവനെ കൺവീൻസ് ചെയ്യുകയാണ്. അടുത്ത സീനിൽ കുട്ടിയോട് യാത്ര പറഞ്ഞ് പോകാനൊരുങ്ങുന്ന ഹീറോയോടും ഹീറോയിനോടും അവൾ പോകേണ്ട എന്ന് പലവട്ടം പറഞ്ഞ് തടയുന്നുണ്ടെങ്കിലും അവർ പോവുകയാണ്. അവളുടെ അമ്മയെ ജീവിപ്പിക്കാനുള്ള മാർഗം അന്വേഷിച്ചാണ് പോകുന്നതെന്ന കാര്യം അവർ അവളോട് മറച്ചു വെക്കുകയാണ്. കാരണം ആ മിഷനിനി ഫെയിൽ ആയാൽ അവൾക്ക് വെറുതെ ആശ കൊടുക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ചെയ്തത്. മോഷണം നടത്തേണ്ട സ്ഥലത്തെത്തിയതിനു ശേഷം ചുവന്ന നിറത്തിലുള്ള ശംഖ് പോലുള്ള ഒരു സാധനം മന്ത്രവാദിനി ഇടിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ അന്വേഷിച്ചു വന്നത് തകിട് പോലുള്ള ഒരു വസ്തുവായിരുന്നു. അതിന് മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു. അത് ഹീറോ എടുക്കുമ്പോൾ അതിനെ ബന്ധിപ്പിച്ചിരുന്ന ഒരു നൂല് പൊട്ടിപ്പോവുകയാണ്. അതുകൊണ്ട് സെക്യൂരിറ്റി ഗാർഡ്സ് വന്ന് അവരെ ആക്രമിക്കുകയാണ്. ഈ സമയത്ത് ആ മന്ത്രവാദിനി അവളുടെ പവേഴ്സ് വെച്ച് സെക്യൂരിറ്റി ഗാർഡ്സിനെ തടയുന്നുണ്ട്. മന്ത്രവാദിനി പ്രയോഗിച്ച ഫ്രീസിംഗ് ശക്തി മൂലം ഹീറോയും ഹീറോയിനും അവിടെ പെട്ടുപോവുകയാണ്. ആ മജീഷ്യനായ പയ്യൻ അവന്റെ പവേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് നോക്കിയെങ്കിലും അവരെ രക്ഷിക്കാനായില്ല. ഈ സമയം ഹീറോ ആ തകിട് കൂടെ ഉണ്ടായിരുന്ന വയസ്സായ ആൾക്ക് കൊടുത്തിട്ട് എന്റെ മകളെ നന്നായി നോക്കണമെന്ന് പറയുമ്പോൾ ആ വയസ്സൻ അവർക്ക് വാക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെയാണ് ഹീറോയും ഹീറോയിനും ഇപ്പൊ പിടിക്കപ്പെട്ട് ജയിലിലായത്. ഫ്ലാഷ് ബാക്ക് ഒക്കെ പറഞ്ഞതിന് ശേഷം കോടതിയിൽ നിൽക്കുന്ന നമ്മുടെ ഹീറോ അവനെ വെറുതെ വിടണം, അവൻ പറഞ്ഞ സത്യമാണ്, പുറത്തുപോയി നല്ലവനായി ജീവിക്കാമെന്ന് പറയുകയാണ്. ഇപ്പോ കൗൺസിലുള്ളവർ ആലോചിച്ച് അവരുടെ തീരുമാനം പേപ്പറിൽ സീൽ ചെയ്ത് വെക്കുന്ന സമയത്ത് ആ കൗൺസിലുണ്ടായിരുന്ന പക്ഷിയുടെയും മനുഷ്യന്റെയും സാദൃശ്യമുള്ള ഹീറോയുടെ ഫ്രണ്ട് വരികയാണ്. അതിപ്പോ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡ്സിനെ എല്ലാം അടിച്ചു വീഴ്ത്തി അവിടെ നിന്ന് അവനെയും കൊണ്ട് രക്ഷപ്പെടുകയാണ്. അവിടുന്ന് രക്ഷപ്പെടുന്ന അവര് മകളെയും തേടി ആദ്യം വീട്ടിൽ ചെന്നെങ്കിലും കണ്ടെത്താനായില്ല. പിന്നീട് ബാലിരുന്ന് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരൊരു നോട്ടീസ് കാണുന്നത്. അതായത് അവരുടെ കൂടെ മുമ്പുണ്ടായിരുന്ന ആ പ്രായമുള്ളയാൾ ഇപ്പൊ ഒരു ചെറിയ നാടിന്റെ തന്നെ അധിപനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അയാളുടെ കൂടെ മകളുണ്ടോ എന്ന് നോക്കാമെന്ന് കരുതി ഇപ്പൊ അവരെല്ലാരും കൂടെ അയാളുടെ ആ കൊട്ടാരത്തിലേക്ക് ചെല്ലുകയാണ്. ഇപ്പൊ ഇവരെ കണ്ടപാടെ ഹീറോയുടെ മകള് ഓടി വന്ന് അവരെ കെട്ടിപ്പിടിക്കുകയാണ്. ഇപ്പൊ അവരെല്ലാവരും കൂടി ആ പ്രായമായ ആളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അയാൾ അവര് രണ്ടുപേരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. ഇപ്പോൾ അവരുടെ മകൾ എന്നെ വെറുമൊരു തകിടിനു വേണ്ടിയാണോ ഇത്രയും വർഷം ഉപേക്ഷിച്ച് പോയത് കാശാണോ നിങ്ങൾക്ക് വലുത് എന്ന് ചോദിക്കുമ്പോൾ അവർ നിന്റെ അമ്മയെ പുനർജീവിപ്പിക്കാനാണ് ആ തകിടിന് വേണ്ടി ഞങ്ങൾ പോയത് എന്ന് പറയുകയാണ്. എന്നാൽ ഇപ്പോൾ വില്ലൻ വേഷമണിഞ്ഞ ആ പ്രായമായ തലവൻ ഇവർ പറയുന്നത് തുണയാണ്, ഇവർ കാശിനു വേണ്ടി മാത്രമാണ് ആ തകിടെടുക്കാൻ പോയത് എന്ന് പറയുകയാണ്. ഇപ്പോൾ അവിടേക്ക് ആ മന്ത്രവാദിനി കൂടി വരികയാണ്. അതായത് ഇവരൊന്നിച്ച് പ്ലാൻ ചെയ്ത് അവരെ ട്രാപ്പ് ചെയ്തതാണ്. ആ മന്ത്രവാദിനി അവളുടെ മാന്ത്രിക ശക്തിയാൽ അവരെ തറയിൽ ഇറക്കി നിർത്തുകയാണ്. ഇപ്പോൾ ആ ദുഷ്ടൻ വന്നിട്ട് ആ രാജ്യത്തെ തലവന് അസുഖം വന്നപ്പോൾ പുതിയ തലവനെ നോക്കുന്നത് മനസ്സിലാക്കി അയാൾ അവരാ മോഷ്ടിച്ച സാധനങ്ങളെല്ലാം വിട്ട് ചിലവാക്കി ഇലക്ഷനിൽ നിന്ന് തലവനായതാണെന്ന് പറഞ്ഞ് അവരെ രക്ഷപ്പെട്ട ആ ജയിലിൽ തന്നെ ആക്കാൻ മന്ത്രവാദിനിയോട് പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ മന്ത്രവാദിനി ആ മന്ത്രിയോട് അവരെ കൊല്ലാൻ പറയുകയാണ്. ഇപ്പോൾ അവരെ തലവെട്ടി കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ അവർ ഒരു വിധത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരികയാണ്. മകളെ വീണ്ടെടുക്കണമെങ്കിൽ ഒരു ടീം തന്നെ വേണമെന്ന് മനസ്സിലാക്കിയ അവർ ആ പഴയ മജീഷ്യൻ പയ്യനെ തേടി പോവുകയാണ്. അവനിപ്പോ ഒരു മാജിക് ഷോ ചെയ്യുകയാണ്. അവൻ കാണികളെയൊക്കെ മായാജാലത്തിൽ മയക്കി അവരുടെ ഗോൾഡൊക്കെ അടിച്ചു മാറ്റുന്ന സമയത്താണ് നമ്മുടെ ഹീറോയിനും അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അവരെ കാണുന്നതും പെട്ടെന്ന് അവന്റെ കോൺസെൻട്രേഷൻ പോയി ആ ഗോൾഡൊക്കെ താഴെ പോകുമ്പോഴേക്കും അവൻ കയ്യോടെ പിടിക്കപ്പെടുകയാണ്. ഇപ്പോൾ അവൻ മാജിക്ക് യൂസ് ചെയ്ത് രക്ഷപ്പെടാൻ നോക്കുകയാണ്. പക്ഷെ പല തവണ തെറ്റ് അവന്റെ മാജിക്ക് വർക്ക് ചെയ്തെങ്കിലും ലാസ്റ്റ് അവർ ഒരു വിധം അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അടുത്ത സീനിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട അവരെല്ലാവരും ആ പ്രായമായ തലവനെ തകർക്കാനുള്ള പ്ലാൻ ആലോചിക്കുമ്പോൾ ആ മജീഷ്യൻ പയ്യൻ നമുക്ക് ഒരാളുടെ സഹായം കൂടി വേണമെന്ന് പറഞ്ഞ് അവരെയും കൂട്ടി വേറൊരിടത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ ഒരു കാടാണ് കാണിക്കുന്നത്. തലവന്റെ പേര് പറഞ്ഞ് കുറെ ആളുകൾ അവിടെയുള്ള മരങ്ങളൊക്കെ വെട്ടുകയാണ്. ഇപ്പോൾ തലവനെ അധിക്ഷേപിച്ചതിന്റെ പേരിൽ ഭടന്മാർ ഒരു പെൺകുട്ടിയെ കൊല്ലാൻ വേണ്ടി മരത്തിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ എത്തിയ ഹീറോയിൻ ടീമും ആ പെൺകുട്ടിയെ നോക്കുമ്പോൾ ഹീറോ ഇവളെയാണോ നമ്മൾ അന്വേഷിച്ച് വന്നതെന്ന് പയ്യനോട് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറഞ്ഞ് ആ കുട്ടി മജീഷ്യൻ ആ കുതിരയെ ചൂണ്ടിക്കാണിക്കുകയാണ്. പെട്ടെന്ന് ആ കുതിര ഒരു വിചിത്ര രൂപത്തിലായി ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി ഒരു കുതിരപ്പുറത്തേക്ക് കയറുമ്പോൾ അതൊരു മനുഷ്യരൂപത്തിലാവുന്നു. അവൾ ഒരു മാനിനും മനുഷ്യനും ചേർന്ന ഇനമാണ്. അവളെ മുമ്പ് പ്രപ്പോസ് ചെയ്തതാണ് നമ്മുടെ കുട്ടി മജീഷ്യൻ. ഇപ്പോൾ തലവനെ തോൽപ്പിക്കാൻ കൂടെ നിൽക്കാൻ അവളും സമ്മതിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുകയാണ്. അടുത്ത സീനിൽ കൊട്ടാരത്തിനുള്ളിൽ ചുവപ്പ് ശംഖുമായിരിക്കുന്ന മന്ത്രവാദിനിയോട് നമ്മുടെ ഈ പടത്തിന്റെ മെയിൻ വില്ലനായ ഒരു ആത്മാവ് ഐഡന്റിറ്റി കാണിക്കാൻ പറയുകയാണ്. അവൾ പെട്ടെന്ന് അവളുടെ തലയിൽ മറച്ചിരിക്കുന്ന തുണിയെടുത്ത് മാറ്റുകയാണ്. അതായത് നമ്മുടെ പടത്തിന്റെ തുടക്കത്തിൽ ഹീറോയുടെ ഭാര്യയെ കൊല്ലുന്ന ആ ചുവപ്പ് ഡ്രസ്സിട്ട ഇനത്തിൽപ്പെട്ട മന്ത്രവാദിനിയാണ് അവളും. ഇപ്പോൾ അകത്തേക്ക് വരുന്ന തലവൻ ഈ രൂപത്തിൽ നീ പുറത്തിറങ്ങരുതെന്ന് വാൺ ചെയ്യുകയാണ്. കാരണം അവരെയെല്ലാം ആ രാജ്യത്ത് ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവരെല്ലാവരും കൂടി ആ രാജ്യത്ത് നടക്കാൻ പോകുന്ന ടൂർണമെന്റിൽ ലഭിക്കാൻ പോകുന്ന വിലമതിക്കാനാവാത്ത സമ്മാനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്നതിന് ഒരു ലോക്കർ ഉണ്ടാക്കിയതിന്റെ സുരക്ഷയെപ്പറ്റി ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ആ മന്ത്രവാദിനി അവിടെ ഒരു ഈച്ചയെ കാണുകയാണ്. അവൾ അതിനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഈച്ച ഒരു എലിയായും പിന്നീട് മനുഷ്യനായും വീണ്ടും എലിയായും പിന്നീട് പല രീതിയിലും അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ഇത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ രൂപം മാറാൻ കഴിവുള്ള ആ കൊമ്പുള്ള പെൺകുട്ടിയായിരുന്നു. അവൾ ചെന്ന് അവിടെ കണ്ട കാര്യങ്ങളെല്ലാം ഹീറോയോടും മറ്റുള്ളവരോടുമെല്ലാം പറയുകയാണ്. ആ ലോക്കറിനെ ഭയങ്കര ശക്തിയുള്ള ഒരു മന്ത്രം കൊണ്ട് പൂട്ടി വെച്ചിരിക്കുകയാണെന്ന് അവൾ പറയുമ്പോൾ ആ കുട്ടി മജീഷ്യൻ അതൊരു പ്രത്യേക ഹെൽമെറ്റ് വച്ച് മാത്രമേ ഇല്ലാതാക്കാൻ പറ്റൂ എന്ന് പറയുമ്പോൾ അവർ ആ ഹെൽമെറ്റ് അന്വേഷിച്ച് പോവുകയാണ്. അടുത്ത സീനിൽ വലിയൊരു മീനിന് ചുറ്റും കൂടെ നിൽക്കുന്നവരെയാണ് കാണിക്കുന്നത്. അതിലൊരു പുലിമനുഷ്യൻ നിന്ന് കരയുകയാണ്. കാരണം അതിൻ്റെ കുഞ്ഞിനെ ആ മീൻ വിഴുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരാൾ വന്ന് ഒരു മന്ത്രം ചൊല്ലി ആ മീനിന്റെ വായ തുറന്ന് ആ പുലിമനുഷ്യന്റെ കുഞ്ഞിനെ എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഹീറോയിൻ ടീമും ആ നല്ല മനുഷ്യനോട് ഹെൽമെറ്റിനെ പറ്റി ചോദിക്കുന്നു. അയാൾ ആ ഹെൽമെറ്റിനെ ഒരു പാതാളത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ആ മന്ത്രവാദികളുടെ ടീമിനോട് എതിർപ്പുള്ളത് കൊണ്ട് തന്നെ അതെടുത്തു കൊടുക്കാൻ അയാൾ സമ്മതിക്കുകയാണ്. കാരണം ആ മനുഷ്യന്റെ ഗണത്തിലുള്ളവരെയെല്ലാം ആ ചുവപ്പ് മന്ത്രവാദി ഗണമാക്കി മാറ്റിയത് ഈ മന്ത്രവാദിയാണ്. ഇപ്പോൾ അവരാ ഹെൽമെറ്റ് അന്വേഷിച്ച് പാതാള ലോകത്തെത്തിയിരിക്കുകയാണ്. അവിടെയുള്ള വിചിത്രമായ ജീവികളെയും കടമ്പകളെയും എല്ലാം കടന്ന് അവരാ ഹെൽമെറ്റ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ബോക്സ് തുറന്ന് ഹെൽമെറ്റ് എടുക്കുകയാണ്. ഇപ്പോൾ അവരെ ഫോളോ ചെയ്ത് അവിടെ എത്തുന്ന ആ വില്ലന്മാരെ ആ നല്ല മനുഷ്യനടിച്ച് ബാക്കിയുള്ളവരുമായി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്കൊരു ഡ്രാഗൺ വരികയാണ്. ആ ഡ്രാഗൺ ആ വില്ലന്റെ ആളുകളെ കുറേ പേരെ കഴിക്കുകയാണ്. ഒരു വിധത്തിൽ ആ കുട്ടി മജീഷ്യൻ അവന്റെ മാജിക്കിലൂടെ അവരെ എല്ലാം രക്ഷപ്പെടുത്തുകയാണ്. അടുത്ത സീനിൽ പല പല രീതികളിൽ ശ്രമിച്ച് പരാജയപ്പെട്ടിട്ടും ഒടുവിൽ ആ ലോക്കർ റൂമിൽ എത്തിയ അവർക്ക് നിധികളൊന്നും കാണാൻ കഴിഞ്ഞില്ല. കാരണം ആ തലവൻ ടൂർണമെന്റിൽ കിട്ടിയ നിധികൾ അവരെയെല്ലാം പറ്റിച്ച് ഒരു കപ്പലിൽ കയറ്റി അവിടെ നിന്ന് കടത്താനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടുപിടിച്ച് നമ്മുടെ കൊമ്പുള്ള പെൺകുട്ടിയെ ആരോ പിന്നിൽ നിന്ന് അടിച്ച് ബോധം കെടുത്തുകയാണ്. മകളെ കാണാൻ മകളുടെ അടുത്തെത്തി നമ്മുടെ ഹീറോയെ മന്ത്രവാദി അവളുടെ മകളുടെ രൂപത്തിൽ വന്ന് പറ്റിച്ച് അപായപ്പെടുത്തുമ്പോൾ അവനെ കൊല്ലാൻ തുടങ്ങുകയാണ്. ഹീറോ തലവനോട് ഞങ്ങളെ 4 പേരെയും ആ ടൂർണമെന്റിൽ ഇറക്കി വിടാൻ പറയുകയാണ്. അതവർ സമ്മതിച്ച് അവരെ അതിൽ പങ്കെടുപ്പിക്കാൻ പോവുകയാണ്. കാരണം അവരെ ടൂർണമെന്റിൽ തോറ്റാൽ അവർ മരിക്കുമല്ലോ. അങ്ങനെ അവരെ 4 പേരെയും അവിടേക്ക് കൊണ്ടുവരികയാണ്. അവരുടെ കയ്യിലൊരു വാച്ച് പോലൊന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ മാന്ത്രിക ശക്തികൾ മൊത്തം പുറത്തെടുക്കാൻ പറ്റുകയില്ല. ഇപ്പോൾ ടൂർണമെന്റിൽ ആര് ജയിക്കുമെന്ന് ബെറ്റ് വെക്കുന്ന കുറച്ച് പണക്കാരെ കാണിക്കുകയാണ്. ടൂർണമെന്റ് തുടങ്ങുമ്പോൾ അത് ഈ രാവണൻകോട്ടയൊക്കെ പോലുള്ളൊരു ഗെയിമാണ്. അവിടെ വിചിത്രമായ ജീവികളും ചില മാന്ത്രിക ശക്തികളും ഒക്കെ ഉണ്ട്. ഈ ജീവികൾ നമ്മുടെ ഹീറോയെയും ടീമിനെയൊക്കെ ആക്രമിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഒരു വിധത്തിൽ അവരെല്ലാം അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ഇതേ സമയം കോട്ടയ്ക്കകത്ത് തലവൻ മന്ത്രവാദിനിയോട് കപ്പൽ പുറപ്പെടാൻ റെഡി ആയിട്ടുണ്ടെന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാൻ മന്ത്രവാദിനിയും അയാളോട് പറയുകയാണ്. കാരണം അവൾ എന്തോ ഒരു വലിയ പ്ലാൻ നടത്തുന്നുണ്ട്. അവിടെ നിന്ന് രക്ഷപ്പെടുന്ന ഹീറോയും ടീമും കപ്പലിലിരിക്കുന്ന സ്ഥലത്തെത്തി അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാരെയെല്ലാം ആക്രമിച്ച് കീഴടക്കുമ്പോൾ അവിടേക്ക് തലവനും അയാളുടെ കൂടെ ഹീറോയുടെ മകളും എത്തുകയാണ്. ഹീറോ മകളോട് സത്യങ്ങളെല്ലാം പറയാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അത് സമ്മതിക്കാത്ത തലവൻ ആ പെൺകുട്ടിയുടെ കഴുത്തിൽ കത്തിവെച്ച് അവരെയൊക്കെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇപ്പോൾ പെൺകുട്ടിക്കും സത്യമൊക്കെ മനസ്സിലായി. തലവന്റെ കയ്യിൽ നിന്ന് അവളെയും രക്ഷപ്പെടുത്തി ഹീറോയും കൂട്ടരും പോകുമ്പോൾ ആ ടൂർണമെന്റ് നടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വേരുകൾ പോലുള്ള എന്തോ മാന്ത്രിക ശക്തികൾ വരുന്നതായി അവർ കാണുകയാണ്. അത് മറ്റൊന്നുമായിരുന്നില്ല, ആ മന്ത്രവാദിനി അവളുടെ മാസ്റ്റർക്ക് വേണ്ടി അവിടെ കൂടിയിരുന്ന ജനങ്ങളെയെല്ലാം അവരുടെ അടിമകളാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അതിനുവേണ്ടി ആളുകളെ കൂട്ടാൻ വേണ്ടി മാത്രമാണ് ആ ടൂർണമെന്റ് തന്നെ നടത്തിയത്. ഇത് കാണുന്ന ഹീറോ അവരെ രക്ഷിക്കാൻ വേണ്ടി അവിടേക്ക് തിരിച്ചു പോവുകയാണ്. ആ മന്ത്രവാദിനി ആകാശത്തിലേക്ക് പറന്ന് ആ ശംഖു പോലുള്ള വസ്തുവിൽ നിന്ന് ഒരു ചുവന്ന പൊടി വിതറുമ്പോൾ ആ പൊടിയിൽ പെടുന്നവരെല്ലാം അവളുടെ അടിമകളാവുകയാണ്. അവിടെത്തുന്ന ഹീറോ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ബലൂണിൽ ഒരു മാന്ത്രിക പോർട്ടൽ ഉണ്ടാക്കി അതിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങളൊക്കെ താഴേക്കിടുകയാണ്. ഇത് കാണുന്ന ജനങ്ങൾ അതെടുക്കാനായി ഓടുന്നതായി നമ്മളെ കാണിക്കുന്നു. ഹീറോ തന്റെ മകളോട് ആ മാലയുടെ ബട്ടൺ പ്രസ് ചെയ്ത് അപ്രത്യക്ഷമായി നിന്നോളാൻ പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. ഇതെല്ലാം കാണുന്ന മന്ത്രവാദിനി അവരെ ആക്രമിക്കുകയാണ്. പിന്നീട് അവിടെ നടന്നത് തന്നെ ഒരു പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. ആ 4 പേരെ മന്ത്രവാദിനി പല രീതിയിൽ ആക്രമിക്കുകയാണ്. ഇതിനിടയിൽ അപ്രത്യക്ഷമായി നിന്ന ഹീറോയുടെ മകൾ മാന്ത്രിക ശക്തി വക്യാവാതിരിക്കാനുള്ള വാച്ച് ആ മന്ത്രവാദിനിയുടെ കയ്യിൽ അവൾ അറിയാതെ കെട്ടിക്കൊടുക്കുകയാണ്. ശക്തി നഷ്ടപ്പെട്ട മന്ത്രവാദിനിയെ കൊമ്പുള്ള പെണ്ണ് ഒരു കരടിയുടെ രൂപത്തിൽ വന്ന് കൊല്ലുകയാണ്. ഈ യുദ്ധത്തിനിടയിൽ ഹീറോയിന് ആ മന്ത്രവാദിനിയുടെ കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ച് കുത്തേറ്റിരുന്നു. അത് വിഷം പുരട്ടിയ ഒരു കത്തിയായിരുന്നതുകൊണ്ട് തന്നെ അവർക്ക് അവളെ രക്ഷിക്കാനായില്ല. മകളെ നന്നായി നോക്കണമെന്നും പറഞ്ഞ് ഹീറോയിൻ മരിക്കുകയാണ്. ഹീറോ ഇപ്പൊ തന്റെ ഭാര്യയെ ജീവിപ്പിക്കാൻ വേണ്ടി കൈക്കലാക്കിയ ആ തകിടില്ലേ അത് വെച്ച് ഹീറോയിനെയും ജീവിപ്പിക്കുകയാണ്. പിന്നീട് അവരെല്ലാം സന്തോഷമായിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ആ തലവൻ ഈ പടത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണിച്ച ആ ജയിലില് വിചാരണ നേടുമ്പോൾ ഹീറോ രക്ഷപ്പെട്ടതുപോലെ തന്നെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അയാൾ നിരന്തരമായി അവിടെ തടവിലാക്കപ്പെടുകയും ചെയ്യുന്നതായി കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.